അച്ഛൻ വീട്ടിലില്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദ് കളിക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ സംഘികൾ എത്തി നിൽക്കുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പൊ നോക്കിക്കഴിഞ്ഞാലും മുസ്ലിങ്ങളുടെ മേലിൽ കണ്ണും നാട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് സംഘികൾ ഉള്ളത്. എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും അവസാനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും ഇടുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ്. ഇതായിപ്പോൾ നടൻ ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിനിടയിലും ഇതുപോലെയുള്ള ഒരു നീക്കം സംഘികൾ നടത്തിയിരിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിക്കും മുസ്ലിങ്ങൾക്കും എതിരെയായിരുന്നു ഇവർ ഈ വിഷയത്തിൽ തെറിയഭിഷേകവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നടൻ ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഹനുമാന്റെ പ്രതിമയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. ഈ പോസ്റ്റിന് താഴെയായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള സന്തോഷ് കീഴാറ്റൂർ ഒരു കമന്റും പോസ്റ്റ് ചെയ്യുന്നു. ആ കമന്റ് ഇങ്ങനെയാണ്, ഹനുമാൻജിക്ക് കൊറോണയെ മാറ്റാൻ വേണ്ടി സാധിക്കുമോ, കൊറോണയെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതായിരുന്നു സന്തോഷ് കീഴാറ്റൂറിന്റെ ചോദ്യം. ഉണ്ണിമുകുന്ദന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച സന്തോഷ് കീഴാറ്റൂറിന്റെ ഈ ചോദ്യത്തിന് ഉണ്ണിമുകുന്ദനും മറുപടിയും നൽകിയിട്ടുണ്ട്. ഇത് ഒരു വിഷയമാണ്, പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത മറ്റു പല വിഷയങ്ങളെയാണ് സംഘികൾ കൊണ്ടുവരുന്നുള്ളത് എന്നുള്ളതാണ് എടുത്തു നോക്കേണ്ട കാര്യം. അതായത് അവർ സന്തോഷ് കീഴാറ്റൂറിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ ധൈര്യമുണ്ടോ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, റമദാനെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് സന്തോഷ് കീഴാറ്റൂറിനോട് ചോദിക്കുന്ന ചോദ്യം. അതായത് ഒരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങളെ അനാവശ്യമായിട്ട് ഇവർ വലിച്ചിഴക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില സംഘികൾ പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിക്കുന്ന രീതിയിൽ, അതായത് പറയാൻ പോലും പറ്റാത്ത ഒരു ദയനീയമായ ഒരവസ്ഥയിലേക്ക് അവർ മുസ്ലിങ്ങളെയും പ്രവാചകനെയും കൊണ്ടുപോയിട്ട് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളത് ആ കമന്റുകളിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അത്രത്തോളം വിഷമം തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഏതൊരു മതത്തെയും അവഹേളിക്കാനോ അവരെ മോശമായി ചിത്രീകരിക്കാനോ ഒരു ഭാരതീയന് അവകാശമില്ല. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും നമുക്ക് പരിധികളുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു മതവിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളെ, അവരുടെ ആചാരങ്ങളെ എതിർക്കാൻ ആർക്കും അവകാശമില്ല. ഇവിടെയാണ് വലിയ രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ചർച്ച സംഘികൾ കൊണ്ടുവരുന്നത്. ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിലേക്ക് പോലും മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുടെ പ്രവാചകനെയും വിമർശിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് തന്നെയാണ് സംഘികളോട് ചോദിക്കാനുള്ളത്. കാരണം ഇത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾക്കിത് ചെയ്യാതെ ഉറക്കം വരില്ല എന്നറിയാം. അതിന് ശക്തമായ മറുപടിയും ഒരു കമന്റ് രൂപേണ അതിന് താഴെ എത്തിയിട്ടുമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ഉണ്ണിമുകുന്ദനും സന്തോഷ് കീഴാറ്റൂരും തമ്മിലുള്ള വിഷയത്തിനിടയിലേക്ക് മുസ്ലിങ്ങളെയും പ്രവാചകനെയും വലിച്ചിഴച്ചിട്ടുണ്ട് എങ്കിൽ സംഘികളുടെ വർഗീയത എത്രത്തോളം വലുതായിരിക്കും. മാധ്യമപ്രവർത്തകൻ അഭിലാഷ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു സംഘിയുടെ മനസ്സിനകത്ത് ശരാശരി വർഗീയത എന്ന് പറയുന്നത് എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചതിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം അപകടകരമാണ് അവർ എന്നുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇതിനെതിരെയും ശക്തമായ പ്രതിഷേധം നവമാധ്യമങ്ങളിൽ ഉയർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാലം.